ഹലോ, നമ്മുടെ തലപതി അണ്ണൻ അങ്ങനെ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ഗോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്, അത് മാത്രമല്ല നമ്മുടെ മഞ്ഞുമിൽ ബോയ്സ് എന്ന സിനിമയെ 200 കോടി ക്ലബിലോട്ട് പോവുകയാണ്. നമ്മുടെ പ്രേമലു 120 കോടി ക്ലബിലോട്ട് പോവുകയാണ്. ഈ രണ്ട് സിനിമകളെ കളക്ഷൻ അപ്ഡേറ്റ്, അത് മാത്രമല്ല നമ്മുടെ വിലായത്ത് ബുദ്ധൻ എന്ന് തിയേറ്റർ റിലീസിന് വരും, അതിൻ്റെ അപ്ഡേറ്റ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ 360-ാമത്തെ സിനിമേൻ്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്, അത് മാത്രമല്ല ആരാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന തിരകഥാകൃത്ത്. അതുപോലെ തന്നെ കൺഗുവ എന്ന സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ അപ്ഡേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജേട്ടൻ ഖാലിദ് റഹ്മാൻ പ്രൊജക്ട്. അപ്പോൾ ആദ്യ അപ്ഡേറ്റിലോട്ട് തന്നെ, ആദ്യ അപ്ഡേറ്റ് നമ്മുടെ തലപതി വിജയ്, വെങ്കറ്റ് പ്രഭു, യുവാൻ ശങ്കർ കോംബോയിൽ വരുന്ന ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സയൻസ് ഫൈ സിനിമയാണ് വരാൻ പോകുന്നത്. നമ്മുടെ 2024 റിലീസ് ചെയ്യാനിരിക്കുന്ന നമ്മുടെ ഈ ഒരു തലപതി അണ്ണൻ്റെ 68-ാമത് സിനിമ. സിനിമയ്ക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് ഓൾമോസ്റ്റ്, കാരണം നല്ലൊരു സിനിമയും കൂടി ആയിരിക്കണം. കാരണം നമ്മുടെ ലാസ്റ്റ് തലപതി അണ്ണൻ്റെ സിനിമയാണ്, പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പോവുകയാണ്. അപ്പോൾ വലിയൊരു ബ്രേക്ക് വരുന്നുണ്ട്, അതിനിടയിൽ പിന്നെ സിനിമ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ LCയിലൊക്കെ വേണമെങ്കിൽ ഒരു തല കാണിച്ച് പോകുന്ന ഒരു സീക്വൽസ് തന്നെ ഉണ്ടാവാൻ ചാൻസ് കാണുന്നുള്ളൂ. എന്തായാലും മേജർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തലപതി അണ്ണൻ്റെ 68-ാമത് സിനിമ എന്ന് പറയുന്നത്, ഗോട്ട്. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 7 ദിവസം ഷൂട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാർച്ച് 19 മുതൽ മാർച്ച് 25 എണ്ണത്തിൻ്റെ ഷൂട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ ഗോകുലംസിൻ്റെ പ്രോപ്പർട്ടീസിലാണ് ഇപ്പോൾ സ്റ്റേ ഒക്കെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2 ലൊക്കേഷൻസ് ആണ് സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, പിന്നെ ഒന്ന് എയർപോർട്ടാണ്. ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് നമ്മുടെ വെങ്കട് പ്രഭു തന്നെ നമുക്ക് കേരളത്തിൽ വന്നിട്ട് ഈ ലൊക്കേഷൻസൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ആയിരിക്കണം മെയിൻലി സ്പോട്ട് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമേൻ്റെ ക്ലൈമാക്സ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ചിട്ടാണ്, ട്രിവാൻഡ്രത്തിൽ. അതും വലിയൊരു സർപ്രൈസ് ആയിപ്പോയി ഈ സിനിമയുടെ ക്ലൈമാക്സ്. പിന്നെ നല്ല സ്വീകരണം തന്നെയാണ് കേരളത്തിൽ തലപതി അണ്ണൻ കൊടുത്തിരിക്കുന്നത്. എത്ര തലപതി അണ്ണൻ ഫാൻസ് തന്നെ കമൻറ്റ് ബോക്സിൽ പവർ കാണിക്കുക. അടുത്ത അപ്ഡേറ്റ് കൺഗു എന്ന സിനിമേൻ്റെ ഭാഗത്തു നിന്നാണ്. സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 സിനിമേൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങുന്നതാണ്. നമ്മുടെ ശിവ എൻ്റെ ടീമാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നമ്മുടെ സൂര്യ, അതുപോലെ തന്നെ ആനിമൽ എന്ന രൺബീർ കപൂർ സിനിമയിലെ വില്ലനൊക്കെയാണ് സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കോസ്റ്റ്യൂമാണെങ്കിലും ഗെറ്റപ്പും കാണാൻ സാധിക്കുന്നത് സൂര്യ അണ്ണൻ. അതുപോലെ തന്നെ DSP കോംബോയാണ് വരുന്നത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടായിട്ട്, നമ്മുടെ പുഷ്പ സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്തായാലും ടീസർ 3D ഭാഷയിലായിരിക്കും വരാൻ പോകുന്നത്, മലയാളം ഉൾപ്പെടെ ഭാഷകളിൽ. എന്തായാലും ഒഫീഷ്യൽ ടീസറിനായിട്ട് കാത്തിരിക്കും ഇന്ന് വൈകുന്നേരം 4:30. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിലായത്ത് ബുദ്ധ എന്ന സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റിനെ കുറിച്ച് ഒരു ചെറിയ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമേൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആവാതെ ഈ ഒരു സിനിമേൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ ഈ സിനിമേൻ്റെ റിലീസ് വരത്തില്ല. അതുകൊണ്ട് തന്നെ എമ്പുരാൻ സിനിമേൻ്റെ ഷൂട്ട് കംപ്ലീറ്റിംഗ് ആവുന്ന സമയത്തായിരിക്കും വിലയത്ത് ബുദ്ധ എന്ന സിനിമേൻ്റെ റിലീസിനെ കുറിച്ചും ഒരു അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. ഉർവേശി തിയേറ്റേഴ്സ് ബാനറിൽ വരുന്ന ഈ ഒരു സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കണമെങ്കിൽ എമ്പുരാൻ സിനിമേൻ്റെ ഷൂട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ എന്തായാലും വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലാലേട്ടൻ്റെ 360-ാമത്തെ സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലാലേട്ടൻ്റെ 360-ാമത്തെ സിനിമ എടുക്കാൻ പോകുന്നത്, നമ്മുടെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന തരുൺ മൂർത്തിയാണ്. സിനിമ റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്, സോറി, ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് April മാസമായിരിക്കും. തിരക്കഥാകൃത്ത് നമ്മുടെ KR സുനിലാണ്. എന്തായാലും നമുക്ക് ലാലേട്ടൻ്റെ 360-ാമത്തെ സിനിമ വലിയൊരു വിജയം തന്നെ ആവട്ടെ. കാരണം ലേറ്റസ്റ്റായി വന്ന അല്ലെങ്കിൽ റീസെൻ്റായി വന്ന പുറത്തിറങ്ങിയ സിനിമകളൊക്കെ അങ്ങനെ രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല. എന്തായാലും നമുക്ക് ലാലേട്ടൻ്റെ 360-ാമത്തെ സിനിമ വലിയൊരു ഇമ്പാക്റ്റ് ആവട്ടെ തിയേറ്ററുകളിൽ. എന്തായാലും സിനിമേൻ്റെ ഭാഗത്ത് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസണിൽ നമ്മുടെ പൃഥ്വിരാജേട്ടൻ്റെ പുതിയൊരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വരാൻ പോവുകയാണ്. ഖാലിദ് റഹ്മാനായിട്ടായിരിക്കും നമ്മുടെ പൃഥ്വിരാജേട്ടൻ അടുത്ത സിനിമ വരാൻ പോകുന്നത്, തല്ലുമാൽ എന്ന സിനിമ ഡയറക്ടർ. എന്തായാലും ഈ ഒരു കോംബോ കിഡ്ലൻ തന്നെയായിരിക്കും. എന്തായാലും ഈ സിനിമേൻ്റെ ഒഫീഷ്യൽ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അടുത്ത അപ്ഡേറ്റ് ഒരു കളക്ഷൻ അപ്ഡേറ്റ് ആണ്. പ്രേമലു എന്ന സിനിമേൻ്റെ 38 ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് പറയാൻ പോകുന്നത്. കേരളം എന്ന് മാത്രമായിട്ടാണ് സിനിമയ്ക്ക് 57 കോടി നേടാൻ സാധിച്ചിരിക്കുന്നത്. 50 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചതാണ്. ഇനി ഒരു 60 കോടി സിനിമയ്ക്ക് നേടാൻ സാധിക്കും കേരളത്തിന് മാത്രമായിട്ട്. പ്രേമലു എന്ന സിനിമയ്ക്ക് കാത്തിരിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് 5 കോടിയാണ്, കാരണം സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു, തമിഴ് ഡബ് വേർഷൻ. കർണാടകയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് 4.8 കോടി. പിന്നെ AP, അതുപോലെ തന്നെ TS എന്നൊക്കെ സിനിമയ്ക്ക് 8.7 കോടി. മറ്റ് സ്റ്റേറ്റ്സിന് സിനിമയ്ക്ക് 1.1 കോടി. ഡൊമസ്റ്റിക് കളക്ഷനായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ 76.6 കോടിയാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത്. സിനിമേൻ്റെ ഓവർസീസ് കളക്ഷനും കൂടി നോക്കുകയാണെങ്കിൽ UAE കാണാൻ സാധിക്കുന്നുണ്ട്, നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് 40.55 കോടിയാണ് നേരം സാധിച്ചിരിക്കുന്നത് നമ്മുടെ പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമ. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് 38 ദിവസം സിനിമ ഗ്ലോബൽ വേൾഡ് വൈഡ് ആയിട്ട് 117.15 കോടിയാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്.
ഇപ്പോൾ സിനിമേൻ്റെ തമിഴ് തെലുങ്ക് വേർഷനും കൂടി തിയേറ്റർ റിലീസിന് വന്നിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷൻ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കും. എന്തായാലും ഒരു 120 crore സിനിമ അടുത്ത ദിവസങ്ങളിൽ എത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് മെയ്ഡേനായിട്ട് ഒരു 200 crore ക്ലബിലോട്ട് പോവുകയാണ് ഒരു കൊച്ചു മലയാള സിനിമ, നമ്മുടെ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റ് ആണ് പറയുന്നത്. സിനിമ കേരളത്തിൽ ഇതുവരെയായിട്ട് 62.25 crore ആണ് നേരം സഹിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് സിനിമയ്ക്ക് 52.75 crore. തമിഴ്നാട്ടിൽ റീസെൻ്റായി പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ മില്ലർ, ലാൽ സലാം, സൈറൻ എന്നീ സിനിമകളുടെ കളക്ഷനൊക്കെ തകർത്തിട്ടാണ് രണ്ടാം സ്ഥാനം പിടിച്ചിരിക്കുന്നത് മഞ്ഞുമേൽ ബോയ്സ്. ഫസ്റ്റ് ഐലൻഡാണ് ശിവകാർത്തികേയൻ്റെ. ആ സിനിമയുടെ റെക്കോർഡ് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തകർക്കും. അങ്ങനെ തമിഴ്നാട്ടിലെ 2024 ടോപ്പ് ഗ്രോസിംഗ് കളക്ഷൻ ലിസ്റ്റിൽ നമ്മുടെ മഞ്ഞുവിൽ ബോയ്സ് ഫസ്റ്റ് വരും ഹോളിവുഡിൽ നിന്ന്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 52.75 crore. കർണാടകയിൽ നിന്ന് നല്ലൊരു ചെറിയൊരു കളക്ഷൻ ഉണ്ട്, 11.5 crore. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സിനിമയ്ക്ക്, സ്റ്റേറ്റ്സ് നിന്ന് 3.5 crore. അങ്ങനെ ടോട്ടലായിട്ട് സിനിമയ്ക്ക് ഇന്ത്യൻ ഗ്രോസ് നിന്ന് 130 crore നേടാൻ സാധിച്ചിരിക്കുന്നത് മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയ്ക്ക്. പിന്നെ ഓവർസീസ് കളക്ഷൻ UAE, നോർത്ത് അമേരിക്ക, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഓവർസീസിന് മാത്രമായിട്ട് 67.3 crore സിനിമയ്ക്ക് നേടാൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 25 പിന്നിടുമ്പോൾ സിനിമയ്ക്ക് 197.3 crore നേടാൻ സാധിച്ചിരിക്കുന്നത്. നാളത്തെ ഒരു കളക്ഷനിലും കൂടി കഴിയുമ്പോൾ നമ്മുടെ മോളിവുഡിൽ നിന്ന് വരുന്ന ആദ്യത്തെ 200 crore ക്ലബിലോട്ട് ഇടം പിടിക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ചരിത്ര നിമിഷത്തിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.